السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك لمن الشاهدين الشاكرين، والحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد، صلاة وسلاما عليك يا سيدنا يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ തൗഹീദിൻ്റെ ശബ്ദം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ ശബ്ദം ആദ്യമായി ഇന്ത്യയിൽ ഉച്ചരിച്ചത് മുവഹ്ഹിദാണ്, മുസ്ലിം ആണ്. ആ ഇറങ്ങി വന്ന സ്ഥലം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അന്ന് അൽ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയാണ്. വിഭജനം അത് ചില സാങ്കേതിക താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് ഭരണാധികാരികൾ വിഭജിച്ചു. അതിൽ ഗുണവും ദോഷവും എല്ലാം ഉണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഗവൺമെന്റ് വിഭജിച്ചാലും ആര് ഓഹരി ചെയ്താലും അൽ ഹിന്ദ് ഇന്ത്യ എന്ന രാജ്യം അത് ഇസ്ലാം ഇവിടെ വരുന്ന സമയത്തും അതിൻ്റെ മുമ്പും ശേഷവും എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. ഈ ഇന്ത്യയിൽ ആദ്യമായി കേട്ട ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
മുസ്ലിമിന്റെ തൗഹീദിന്റെ ശബ്ദമാണ്. ഇതിലാർക്കും തർക്കമില്ല. അഫ്ളറുമാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയ മുർസലുകളും സംസാരിച്ചിട്ടുള്ള വാക്കുകളിൽ വച്ച് ഏറ്റവും പ്രാമുഖ്യമായത്, പ്രധാനമായത്, ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയാണ്. ഈ കലിമത്ത് ആദ്യമായി കേട്ട ഇന്ത്യയിൽ പിന്നീട് വിവിധങ്ങളായ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ശബ്ദങ്ങളും ഉണ്ടായി എന്നത് ശരിയാണ്. ആദ്യമായി തൗഹീദിന്റെ ശബ്ദം കേട്ട രാജ്യമാണ് ഇന്ത്യ എന്ന കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതുമ്പോൾ തന്നെ ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവ് ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിയും അവരുടെ വളർച്ചയും ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭരണഘടന എഴുതിയിട്ടുള്ളത്. ആ ഭരണഘടനയിൽ ജാതിയുടെ വേർതിരിവില്ല, മതത്തിൻ്റെ വേർതിരിവില്ല. ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് അതിൻ്റെ പദം തന്നെ ഇവിടെ വായിച്ച് കേൾപ്പിക്കപ്പെടും. ഡോക്ടർ ഹുസൈൻ സഖാഫിയും അതുപോലെ മറ്റ് ആളുകളുമെല്ലാം ആ പദം തന്നെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാ സമയം പോലെ വായിച്ച് കേൾപ്പിച്ചു തരും. നിങ്ങളിപ്പോൾ കേട്ട് കഴിഞ്ഞു യാഥാർത്ഥ്യം. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ജനങ്ങളിൽ പ്രത്യേക ചില രാജ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് പൗരത്വം നൽകുന്നതിൽ ഒരു പ്രത്യേക ഇളവ്, അല്ലാത്തവരെല്ലാം ആ ഇളവിൽ പെടുകയില്ല. അത് മുസ്ലിംകൾ ഒഴികെ എന്ന് പറയാൻ എന്താണ് കാരണം? അതാണ് നമുക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അതാണ് ആഭ്യന്തരമന്ത്രിയോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ ഭരണകൂടത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിംകൾ എന്ത് ചെയ്തു? ഇന്ത്യ രാജ്യത്തിനെതിരായി വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇന്ത്യ ഒരു കാലത്ത് വൈദേശികരുടെ കൈവശത്തിലായിരുന്നു, അവരുടെ ഭരണകൂടം ഇവിടെ ഭരിച്ചിരുന്നു. നമ്മുടെ കേരളമടക്കം എല്ലാ രാജ്യങ്ങളും വൈദേശികളുടെ ഭരണത്തിലായിരുന്നു. അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനും ഇന്ത്യയുടെ ഭരണവും ഇന്ത്യയുടെ എല്ലാ അധികാരവും ഇന്ത്യക്കാർക്ക് തന്നെ വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തതിൽ മുസ്ലിംകൾ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നത് നിഷേധിക്കാൻ സാധ്യമല്ല. മഹാത്മാഗാന്ധിയോടൊപ്പം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അതുപോലുള്ള ധാരാളം മുസ്ലിം നേതാക്കൾ
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും ശബ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് അത് ആരെങ്കിലും മായിച്ചു കളഞ്ഞാൽ മായുന്ന ഒന്നല്ല. മുസ്ലിംകൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനം. അതിനുശേഷം ഈ രാജ്യത്ത് മുസ്ലിംകൾ നിയമവിരുദ്ധമായി വല്ലതും ചെയ്തോ? അങ്ങനെ മുസ്ലിം സമുദായത്തിന് ഒരു നീക്കം ഇവിടെ ഉണ്ടാവുകയും അവരെല്ലാവരും ഇന്ത്യയുടെ നന്മക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സ്ഥിരപ്പെടുകയാണെങ്കിൽ മുസ്ലിംകൾക്കൊഴികെ എന്ന് പറയാമായിരുന്നു. അങ്ങനെ ഇവിടെ മുസ്ലിംകൾ ഒരിക്കലും ഇന്ത്യക്ക് എതിർ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കലാണ് ഏറ്റവും പ്രാധാന്യമെന്ന് മുസ്ലിംകൾ മനസ്സിലാക്കിയതിൻ്റെ അടയാളമല്ലേ ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കേസിൽ നടന്നത്? ബാബരി മസ്ജിദിൻ്റെ കേസിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സുപ്രീം കോടതി പറഞ്ഞു അവിടെ മസ്ജിദ് ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു അമ്പലം പൊളിച്ചുകൊണ്ടാണെന്നതിന് തെളിവില്ല. മസ്ജിദ് ഉണ്ടാക്കിയത് അമ്പലം പൊളിച്ചിട്ടല്ല. ആ മസ്ജിദ് കർഷകർ പൊളിച്ചു കടന്നത് ശരിയല്ല എന്ന് തുടങ്ങി പറയുന്നത് കേട്ടാൽ മുഖവര വായിക്കുമ്പോൾ തീർച്ചയായും മുസ്ലിംകൾക്ക് കൊടുക്കേണ്ടതാണ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ എല്ലാ അധികാരങ്ങളും മുസ്ലിംകൾക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വിധിച്ചത് അവിടെ ഹൈന്ദവർക്ക് അമ്പലമുണ്ടാക്കാൻ കൊടുക്കണമെന്ന്. ഈ വിധിക്ക് മുസ്ലിംകൾ എന്തു ചെയ്തു? ആ വിധി വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇവിടെയും ഡൽഹിയിൽ പോയി ഞാൻ, അവിടെ പത്രസമ്മേളനം വിളിച്ചു, അവിടെ മുഫ്തിമാരെയൊക്കെ വിളിച്ചുകൂട്ടി, അലിമീങ്ങളെ വിളിച്ചുകൂട്ടി, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി, അവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ പ്രസ്താവന ഇറക്കി. ബാബരി മസ്ജിദ് അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെയും ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കലാണ് നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിമും ഒരു വ്യക്തിയും ഇവിടെ നാശമുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും അടക്കി ഇരുത്തി എല്ലാ മുസ്ലിംകളെയും സമാധാനിപ്പിച്ചു. അവിടെ ഒന്ന് പള്ളിയുടെ സ്ഥലം കിട്ടലും അഖണ്ഡത കാത്തു സൂക്ഷിക്കലും രണ്ട് കാര്യം ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ഇന്ത്യയുടെ അഖണ്ഡതയാണ് നാം പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതല്ലേ മുസ്ലിംകൾ ചെയ്തത്? പിന്നെ ഏതാണ് ഇവിടെ മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്തിനെതിരായി ചെയ്തത്? പാർട്ടി ഏതോ ആവട്ടെ, ഇന്ത്യയിലെ രണ്ട് പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടുപോയി. ആ കൊല്ലപ്പെട്ട കേസ് അന്വേഷണം നടത്തിയ ആളുകളെ പിടിച്ചപ്പോൾ മുസ്ലിംകളായിരുന്നില്ലല്ലോ ആ കൊലയാളികൾ, മറ്റു സമുദായത്തിൽപ്പെട്ടവരല്ലേ? അവരെ രണ്ട് പ്രധാനമന്ത്രിമാരെയും കൊന്നുകളഞ്ഞത്. മുസ്ലിംകൾ എവിടെ ഇവിടെ എന്താണ് നാശമുണ്ടാക്കിയത്? നമ്മുടെ രാജ്യത്ത് മുസ്ലിംകളും
ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും എന്നല്ല, ഏത് മതക്കാരനുണ്ടെങ്കിലും അവരുടെ ആശയം അവർ മുറുകെ പിടിക്കുകയും അവരുടെ ആചാരങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നതോടൊപ്പം മതസൗഹാർദ്ദവും മതമൈത്രിയും ഇവിടെ നിലനിർത്തുന്നതിൻ്റെ മുൻപന്തിയിൽ മുസ്ലിംകളല്ലേ ഉള്ളത്? പിന്നെ എന്തിനു മുസ്ലിംകളോട് ഇത് ചെയ്യണം? ഞങ്ങൾക്കതാണ് ചോദിക്കാറുള്ളത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, മുസ്ലിംകൾ ഇവിടെ ഭരണകൂടത്തിനെതിര് ചെയ്തിട്ടില്ല, രാഷ്ട്രത്തിനെതിര് ചെയ്തിട്ടില്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എതിര് ചെയ്തിട്ടില്ല. അങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നു മുസ്ലിം സമുദായത്തെ വേർതിരിച്ചുകൊണ്ട് മുസ്ലിംകളല്ലാത്തവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇനിയിപ്പോൾ മറ്റൊരു നിയമമുണ്ട്, ആ നിയമത്തിലൂടെയാണ് ആസാമിൽ 1,900,000 ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമില്ല എന്ന് പറഞ്ഞിരുന്നത്. അതിൽ 800,000 ജനങ്ങൾ മാത്രമാണ് മുസ്ലിംകളുള്ളത്, ബാക്കിയുള്ള ലക്ഷങ്ങൾ മുസ്ലിം അല്ലാത്തവരാണ്. ഇനി ഇപ്പോൾ ഈ പുതിയ അമെൻമെന്റ് പ്രകാരം, പുതിയ നിയമപ്രകാരം മുസ്ലിംകളല്ലാത്ത എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം കൊടുത്താൽ അവരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ വെറും 800,000 മുസ്ലിംകൾ എവിടേക്ക് പോകണം? അവർ ജയിലിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും അത് നടക്കുകയില്ല. നാം വളരെയധികം ചിന്തിച്ച് നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവാണ് ഭരണം നടത്തുന്നവൻ, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ എന്ന് വിശ്വസിച്ച മുഅ്മിൻ മുസ്ലിം സമുദായം, അതൊന്നും പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് അതൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് അല്ലതാനും നമ്മൾ ഈ സമ്മേളനമൊക്കെ നടത്തുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു കടമയുണ്ട്, കടമ നിർവഹിക്കാൻ നാം നടത്തുന്നു. അത് മുസ്ലിംകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല, മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമല്ല നാം സമ്മേളനം നടത്തുന്നത്, നാം പ്രതിഷേധിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനു വേണ്ടിയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങളും ഭരണഘടനയും എല്ലാം കളഞ്ഞു കുടിക്കുന്ന ഒരു രീതിയായി പോയത് കൊണ്ട് അത് പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ പേടിച്ച് 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 മുസ്ലിംകളുടെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ സമ്മേളിക്കുന്നത് എന്ന് ആരും കരുതി പോകണ്ട, ഒരിക്കലും അല്ല. മുസ്ലിംകളെ പടച്ച അല്ലാഹു മുസ്ലിംകളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചതാണ്. അതുകൊണ്ട് നാം ഇനിയും അക്രമമൊന്നും ഉണ്ടാക്കൂല, നാം ഒരു സ്ഥലത്തും അക്രമം ഉണ്ടാക്കൂല, ഒരു സ്ഥലത്തും കുഴപ്പമുണ്ടാക്കൂല, ആരും കുഴപ്പമുണ്ടാക്കാനും പാടില്ല. നമുക്ക് ഗവൺമെന്റിനോട് തന്നെ പറയാം, അല്ലെങ്കിൽ ജുഡീഷ്യറി അത് എല്ലാ വിഷയത്തിലും മുസ്ലിംകൾക്കെതിരാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല, അങ്ങനെ നമുക്ക് അഭിപ്രായവുമില്ല. അതിന് സുപ്രീംകോടതി തന്നെ പലപ്പോഴും അത് പറയാൻ പറ്റാത്ത നിയമങ്ങൾ
കൊണ്ടുവന്നിട്ടുണ്ട്. മുസ്ലിംകൾക്ക് അഭയം നൽകുന്നതും ഭരണഘടന നിലനിൽക്കുന്നതും ഭരണഘടനയുടെ കണ്ണിക എടുത്തു കളയാൻ പാടില്ലാത്തതുമായ നിയമം സുപ്രീംകോടതി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സയ്യിദ് അലി ബാഫക്കെ തങ്ങൾ, സയ്യിദ് ഖലീൽ ഇബ്രാഹിം തങ്ങൾ തുടങ്ങി ഞങ്ങളുടെ സാധാത്തുക്കളും നേതാക്കളും പണ്ഡിതന്മാരും ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ ചേർന്ന് തീരുമാനിച്ചത് ആദ്യമായി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതിന് ഫലപ്പെട്ടില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുക. അത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല എല്ലാം വിജയിപ്പിക്കട്ടെ. അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ പേരിൽ കലങ്ങിയ വെള്ളത്തിൽ മത്സ്യം പിടിക്കുക എന്നതുപോലെ ആരെങ്കിലും കയറിക്കൂടി വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞു, വേണ്ടാത്ത പ്രവൃത്തികൾ പറഞ്ഞു, ഇവിടെ നാശമുണ്ടാക്കരുത്. ഇപ്പോൾ തന്നെ അടുത്ത ദിവസം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചതായി കേട്ടു. യഥാർത്ഥത്തിൽ അതേത് വിഭാഗമാണ് പ്രഖ്യാപിച്ചതെന്ന് വരെ ആർക്കും അറിയില്ല. അങ്ങനെ അറിയാത്ത ഒരു ഹർത്താൽ അല്ലെങ്കിൽ മറ്റൊരു പ്രതിഷേധം അതൊരിക്കലും ഉണ്ടാകരുത്. അതുണ്ടാകുന്നത് രാജ്യത്തിന് ദോഷമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ആരാണ് ഈ ഹർത്താലുകാർ? അവർ പരസ്യപ്പെടുത്തിയിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ പേര് പറഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടെന്ന് കരുതിയിട്ടോ, ആളുകൾ സഹകരിക്കില്ലെന്ന് കരുതിയിട്ടോ എന്നോ ആവാം. ഏതായാലും അങ്ങനെയുള്ള ഒരു ഹർത്താൽ, ആളുകളുടെ പേരൊന്നുമില്ലാതെ ഒരു ഹർത്താൽ നടത്തി ഇവിടെ ഒരു കുഴപ്പത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ നാട് വളരെ സമാധാനത്തിൽ തന്നെ നിൽക്കണം. ഇൻഷാ അല്ലാ സമാധാനത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. ആരും വേദനിക്കേണ്ടതില്ല. നാം ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അതാണ് കൃത്യമായി ആലോചിച്ചുകൊണ്ട് തന്നെ ഉലമാക്കൾ പ്രവർത്തിക്കുന്നത്. ഇവരെന്താ ഒന്നും പറയാത്തത്, ഇവരെന്താ അങ്ങനെ പറയാത്തത്, ഇങ്ങനെ പറയാത്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആവേശം കൊണ്ട് ചോദിക്കുകയാണ്. എന്നാലും ഞങ്ങൾ SYSഉം SSFഉം മറ്റ് ജമിയത്തുൽ മുഅല്ലിമീനും വിദ്യാഭ്യാസ ബോർഡും ഈ സംഘടനകളെല്ലാം ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ചു. SMAയും എല്ലാം ആലോചിച്ചു. പക്ഷേ അവസാനത്തെ ആലോചന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലാണ് വേണ്ടത് എന്ന കാരണം കൊണ്ട് എല്ലാം സമസ്തയ്ക്ക് വിട്ടു. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ ചെയ്ത് തീരുമാനിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നാം അവിവേകം കാണിക്കുകയോ അക്രമങ്ങൾ ഉണ്ടാക്കുകയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്നും, അത് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുകയില്ല. നമുക്ക് ഗുണമായ കാര്യങ്ങൾ നേതാക്കന്മാർ ആലോചിച്ച് ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനോട് സഹകരിക്കുക. ഇനി ഇൻഷാ അല്ലാ ഇതിൻ്റെ പത്തരട്ടി ആള് കൂടിയിട്ടുള്ള സമ്മേളനമാണോ വേണ്ടത്? നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. അതിന് യാതൊരു പ്രയാസമില്ല. സ്ഥലമില്ലാത്തതേ ഉള്ളൂ, സ്ഥലമില്ല എന്നുള്ള ഒരു കുറ്റമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി ഇതിൻ്റെ പത്തരട്ടി ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമുക്ക് ആ വലിപ്പം കാണിക്കരു, അങ്ങനെ വിപ്ലവം ഉണ്ടാക്കരു, അട്ടിമറിക്കരു, ഒന്നും ലക്ഷ്യമില്ല. നമ്മുടെ ലക്ഷ്യം
ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇവിടെ ഇൻ്റലിജൻസ് വിഭാഗം നമ്മുടെ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടാവും. അവർ ശരിയായ റിപ്പോർട്ട് കൊടുക്കും, അവർക്ക് തെറ്റായ റിപ്പോർട്ട് കൊടുക്കേണ്ടെന്ന യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെ ശരിയായ റിപ്പോർട്ട് അവർ കൊടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് നന്മയുണ്ടാകും, നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടാകും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടി മാത്രമായി ആയിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനവും എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുൻഗാമികൾ, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാർ, അവർക്കെല്ലാവർക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട താജുല്ലുലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട ബഹ്റുല്ലുലൂം ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മുടെ നിരവധി സാദാത്തുക്കളും ആലിമീങ്ങളും മഹാന്മാരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവെ അവർക്കെല്ലാവർക്കും ദർജന നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അള്ളാ. അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണം അള്ളാ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണണം അള്ളാ. അള്ളാ ഞങ്ങളെ മുഴുവൻ പ്രശ്നങ്ങൾക്കും നീ പരിഹാരമുണ്ടാക്കി തരണം അള്ളാ. നീ ഒരിക്കലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അള്ളാ. ഞങ്ങളെ ദീൻ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം അള്ളാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എല്ലാ ജനങ്ങളും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ ഹിസ്ബുൻ നസ്ർ എന്ന ഒരു ഹിസ്ബും ഹിസ്ബുൽ ബഹർ എന്ന മറ്റൊരു ഹിസ്ബും ഉണ്ട്. അത് കഴിയുന്നവരെല്ലാം എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം ചെല്ലണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് അറിയിക്കുന്നു. അർഹമുറാഹിമായ അള്ളാഹു നമുക്ക് എല്ലാ വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ. അള്ളാഹ് ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകണം അള്ളാഹ്. ആഫിയത്ത് നൽകണം അള്ളാഹ്, ഇസ്സത്ത് നൽകണം അള്ളാഹ്. യാ അള്ളാഹ് ഞങ്ങളെ എവിടെയും പരാജയപ്പെടുത്തല്ല അള്ളാഹ്. ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണം അള്ളാഹ്. ഞങ്ങളുടെ രാജ്യം വളരെയധികം ഭദ്രതയോടുകൂടി നിൽക്കാൻ നീ തൗഫീഖ് ചെയ്യണം അള്ളാഹ്. ഒരിക്കലും കുഴപ്പവും അക്രമവും ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ നിലനിർത്താൻ ഇവിടുത്തെ ഭരണാധികാരികൾക്കും നീ തോന്നിപ്പിച്ചു കൊടുക്കണം അള്ളാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം അള്ളാ. ഞങ്ങളുടെ സർവകാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണം റഹ്മാനേ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്.